ഹായ് പ്രിയമുള്ളവരെ, ഇവിടെ അഭയാർത്ഥികൾ വർഷാവർഷം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിലെ മുസ്ലിങ്ങൾ ഓടി രക്ഷപ്പെടുന്നു നാലുപാടും. അവർ ഒരുപാട് രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുന്നു, പലരും കൊല്ലപ്പെടുന്നു. അതിൽ അധികം ആൾക്കാരും ലൈംഗിക അടിമകളായി പിടിക്കപ്പെടുന്നു. ആ നാട് അഫ്ഗാനിസ്ഥാനിലെ ഭരണം കാഴ്ചവെച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആക്ടിവിസ്റ്റുകളായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ, അതുപോലെ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ, പൈലറ്റുമാരായിരുന്നവർ, അങ്ങനെ പല ജോലികളിലും തിളങ്ങിയിരുന്ന ആൾക്കാർ, ഫുട്ബോൾ കളിക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുന്ന വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. കാരണം അവർ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് എന്ന് നാളെ താലിബാൻ തിരിച്ചറിഞ്ഞാൽ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നന്നായി അഫ്ഗാനിലെ ആൾക്കാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ വല്ലാതെ ഭയപ്പെട്ടതും ഒരുപാട് ആൾക്കാർ ലൈവ് ഇടുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കണ്ടു. അവരൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഉറക്കെ നീതിക്ക് വേണ്ടി പോരാടുന്ന ശബ്ദം നിങ്ങളിൽ നിന്നും ഞങ്ങൾക്കുണ്ടാകട്ടെ, അത് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആ ശബ്ദം ഒന്ന് തരുമോ? എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷമാണിത്, അവസാന ലൈവാണിത് എന്ന് പറഞ്ഞ് ഒരു നജ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ട വീഡിയോ ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒരുപാട് ആൾക്കാർ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ച് കളഞ്ഞിട്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്നറിഞ്ഞാൽ, ഏതെങ്കിലും ഒരിക്കൽ ഞാൻ ടി വിയിൽ വന്നിരുന്ന് താലിബാനിലെ ഭരണ സംവിധാനത്തിനെ എതിർത്തവളാണ് എന്നവരറിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെന്ന് ഒരു പൈലറ്റായ സ്ത്രീ നമുക്ക് പറഞ്ഞു തന്നു. പൈലറ്റായതിൻ്റെ പേരിൽ ഒരു പകുതി കുഴി കുഴിച്ച് അതിനകത്ത് ഇറക്കി നിർത്തി ചുറ്റിനും അള്ളാഹു അക്ബർ പറഞ്ഞ് ആ പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏത് കാര്യവും അതിൻ്റെ അനുഭവസ്ഥർ തന്നെയാണ് പറയേണ്ടത്. ഇപ്പോഴിതാ ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിരിക്കുന്ന ഒരു സ്ത്രീ, അവർ തന്നെ പറയുന്നു അവർ അനുഭവിച്ചു വന്നത് എത്രമാത്രം തീക്ഷണതയുള്ള കാര്യങ്ങളാണ്. അവര് തന്നെ നമ്മളോട് അത് പറയും. ഇംഗ്ലീഷാണ്, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. തൽക്കാലം നമ്മൾ അതൊന്ന് കേൾക്കാം. നമുക്ക് I come from Lebanon. I was born and raised in Lebanon, which used to be the only majority Christian country in the Middle East. We were open-minded, we were fair, we were tolerant, we were multicultural. We prided ourselves in our multiculturalism. We had open border policy. We welcomed everyone to come to our country because we wanted to share with them the westernization which we had created in the heart of the Arabic world. Muslims used to send their children to study in our universities because we had built the best universities in the Arabic world. They graduated and worked in our economy because we had built the best economy in the Middle East, even though we did not have any oil. Beirut became Paris of the Middle East, the banking capital of the Middle East. In 1965, National Geographic magazine had on its front cover, Lebanon, Eden of the Middle East. Unfortunately, all this began to change as the years went by. See, we got our independence in the early 40s, but by the 60s and 70s, the Christians had become the minority and the Muslims had become the majority in Lebanon. And as the Islamic population grew in the country became less and less tolerant because they started pushing for more rights that were not compatible with our Judeo-Christian value system that we had created. And that's when the problem started. The problem was contained until the influx of the Palestinians out of Jordan in 1970, when Lebanon brought them in because we already had refugee camps. Actually, at that time, Lebanon was the only country in the Middle East to accept the third wave of Palestinians into Lebanon. The majority of them were Muslims. They put their heads together with the Muslims in Lebanon.
and declare jihad on the Christians. What they wanted to do is create a base from which to fight Israel, kill the Jews, and throw them into the sea. Something they tried to do in Jordan. Yes, Arafat and the Palestinians tried to do in Jordan, but they failed because of the dictatorship of the king. Yet they were able to come to Lebanon, use our open-mindedness, our fairness, our tolerance, our multiculturalism, and our democracy to topple our democracy. My 9/11 happened to me in 1975 when radical Muslims blew up my home, bringing it down, burying me under the rubble wounded as they shouted Allahu Akbar. My only crime was that I was a Christian living in a Christian town. I ended up in a hospital for 2.5 months. And as I laid in a hospital bed, hooked up to IVs in both arms, I would ask my parents, why did they do this to us? Why did they attack us? And my father would tell me, because we are Christians, the Muslims consider us infidels and they want to kill us. So I knew since I was a 10-year-old child that I am wanted dead simply because I was born into the Christian faith and lived in a Christian town. This is something so foreign to Christians in America. Because in America, our idea of persecution is, oh, I took my Bible with me to work today and people looked at me funny. That's our idea of persecution. Where I come from, our idea of persecution is they want to walk into this church and start shooting at you and killing you. Just like what they're doing in Iraq right now, just like what they're doing in Egypt right now, just like what they're doing in Syria, just like what they did in Lebanon. Actually, what launched the all-out war in Lebanon was four Muslims walked into a church service on a Sunday morning just like this and started shooting at people. That's what started the Lebanese Civil War. ആ സ്ത്രീ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു ലെബനോൻകാരിയാണ്. ഞാൻ വരുന്നത് ലെബനോനിൽ നിന്നുമാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ മധ്യേഷ്യയിലെ ഒരേ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലെബനനിലാണ്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന രാജ്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാമല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ തുറന്ന ചിന്താഗതിക്കാരും വൈവിധ്യമാർന്ന സംസ്കാരമുള്ളവരും അതുപോലെ സഹിഷ്ണുതയുള്ളവരും ഒക്കെയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സാംസ്കാരിക വൈവിധ്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. വ്യത്യസ്തമായ കൾച്ചറിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളതുപോലെ വിശാലമായ ചിന്താഗതിയും ക്ഷമയും സമാധാനവും ഒക്കെ ഉള്ളവരാണ്. ഞങ്ങളുടേത് വളരെ തുറന്ന ഒരു ബോർഡർ പോളിസിയായിരുന്നു. അതായത് ഒരു തുറന്ന ചിന്താഗതിക്കാരായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പണി കിട്ടിയത്. അവർ പറയുന്നത്, അറബ് ലോകത്തിന്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ പടുത്തുയർത്തിയ പാശ്ചാത്യ സംസ്കാരം അവരുമായി പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങളുടെ സംസ്കാരം എന്താണ് എന്ന് അവരൊന്ന് കണ്ടോട്ടെ, അവരൊന്ന് പഠിച്ചോട്ടെ. ഞങ്ങൾ അങ്ങനെ വിശാലമായ വീക്ഷണമുള്ളവരും എല്ലാത്തരം കൾച്ചറിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസിക വിശാലതയുള്ളവരുമാണ് എന്നാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ കുട്ടികളെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ, ഞങ്ങളുടെ സർവകലാശാലകളിൽ പഠിക്കാൻ വിട്ടു. കാരണം അറബ് ലോകത്ത് ഏറ്റവും മികച്ച സർവകലാശാലകൾ ഞങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. കാരണം ഇവർക്ക് വെട്ടാനും കുത്താനും ചോര ചിന്താനും കൊള്ളയടിക്കാനും പെണ്ണ് കെട്ടാനും ഒക്കെ മാത്രമേ അറിയൂ. എന്നാൽ ഇവരൊന്നും അങ്ങനെയല്ല, അവർ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്നവരാണ്. എന്നിട്ട് ആ മുസ്ലിം കുട്ടികൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടുകയും ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തു. കാരണം അറബ് ലോകത്തെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥ ഞങ്ങളാണ് കൈവരിച്ചിരുന്നത്. ഞങ്ങൾക്ക് എണ്ണയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങളുടെ തലച്ചോറുകൾ പ്രയോജനപ്പെടുത്തി ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി ശരിക്കും പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു. ഞങ്ങൾ മധ്യേഷ്യയിലെ
പാരീസ് ആകാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. മധ്യ ഏഷ്യയിലെ ബാങ്കിംഗ് തലസ്ഥാനമാകുമായിരുന്നു ഞങ്ങൾ. 1965 നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ ലബനൻ മധ്യ ഏഷ്യയുടെ ഏദൻ തോട്ടം എന്ന് അവരുടെ കവർ പേജിൽ തലക്കെട്ട് നൽകി എന്ന് അഭിമാനത്തോടുകൂടി ഈ ലബനോൻകാരി പെൺകുട്ടി നമ്മളോട് പറയുമ്പോൾ അവരുടെ രാജ്യത്തെക്കുറിച്ച് അവർ അഭിമാനിക്കുകയാണ്. പക്ഷേ കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ US ലബനോൻ വിട്ടതോടുകൂടി ഈ സാഹചര്യമെല്ലാം മാറാൻ തുടങ്ങി. അതായത് അഫ്ഗാനിസ്ഥാന്റെ പതനം ആരംഭിച്ചത് എന്നായിരുന്നു, എപ്പോഴായിരുന്നു താലിബാൻകാർ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് തുടങ്ങിയത്, അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പറ്റി പറയുന്നു, 1940കളുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ നാട് സ്വതന്ത്രമായി. പക്ഷേ 1960കളിലും 1970കളിലും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരുന്നത്രേ. മുസ്ലിങ്ങള് ലെബനോനിൽ ഭൂരിപക്ഷമാകുകയും ചെയ്തു. അപ്പൊ ഏതൊരു രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലെബനോൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മുസ്ലിം ജനസംഖ്യ കൂടിക്കൂടി വന്നതിനാൽ രാജ്യത്ത് അസഹിഷ്ണുത കുറഞ്ഞു വന്നു. അതുപോലെ ക്രമസമാധാന നില തകരാറിലാകുകയും ഇസ്ലാമിക ഭരണം സ്ഥാപിതമാകുന്നത് നമ്മൾ പേടിച്ച് ഭയന്ന് കാത്തിരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി വരും. അഫ്ഗാനിലെ ആൾക്കാർ ഓടിയതുപോലെ. അപ്പോ രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ കൂടി വന്നതുകൊണ്ട് എല്ലാ ആൾക്കാരും വല്ലാതെ ഭീതിയിലായിരുന്നു. കാരണം അവര് കൂടുതൽ അവകാശങ്ങൾക്കായി മുറവിളി കൂട്ടി. ഇവിടെ ഇന്ത്യ പാക് വിഭജനത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പൊ അവര് അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചത്, മുറവിളി കൂട്ടിയത്, കലാപങ്ങൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലെബനോന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം അവർ സമാധാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി ജീവിച്ചത്. അതിൽ നിന്നാണ് അത്രേ ഇവരുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. മുസ്ലിങ്ങൾ അവരുടെ അവകാശത്തിനു വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നം, ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നത് ലെബനോന് സഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1970 ജോർദാനിൽ നിന്ന് പാലസ്തീൻ ജനതയുടെ പലായനം തുടങ്ങി. താലിബാൻകാർ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ അഫ്ഗാനിസ്ഥാൻകാർ പലായനം തുടങ്ങിയത് നമുക്കറിയാം. കുഞ്ഞുങ്ങളെ വേലിക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത മാതാവിനെയും നമ്മൾ കണ്ടതാണ്. അപ്പൊ പലായനം തുടങ്ങുന്നതുവരെ കാര്യങ്ങൾ ഏതാണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നതുപോലെ തന്നെയായിരുന്നെങ്കിലും പിന്നീട് കഥയാറെ ആകെ മാറിപ്പോയി. ലെബനോൻ അവരെ സ്വീകരിക്കുമ്പോൾ, കാരണം ആദ്യം തന്നെ അവർക്കവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ലെബനോൻ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ്. ലെബനോനിലെ അഭയാർത്ഥികളായി കയറി വന്ന മുസ്ലിങ്ങൾക്ക് സ്ഥാനം ഇവർ നൽകിയത് ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിരുന്നു അത്. അപ്പൊ അവിടെ വേറെയും ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അഭയാർത്ഥികളായി വന്നവർക്ക് അഭയം മാത്രമല്ല എല്ലാം നൽകി, രാജ്യവും മുറിച്ചു നൽകിയത് നമ്മൾ കണ്ടല്ലോ. യഥാർത്ഥത്തില് പലസ്തീൻ അഭയാർത്ഥികളുടെ 3rd പലായന തരംഗത്തെ അന്ന് സ്വീകരിച്ച ഒരേ ഒരു മധ്യ ഏഷ്യൻ രാജ്യം ലെബനോനായിരുന്നു എന്നും ഈ സ്ത്രീ പറയുന്നു നമ്മളോട്. ഇന്ന് അഫ്ഗാനിസ്ഥാൻകാർ അനുഭവിക്കുന്ന പ്രയാസം എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലെബനോൻകാർക്ക് തന്നെയാണ്. അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളിലെ ഭൂരിഭാഗവും ലെബനോനിലെ മുസ്ലിങ്ങളുമായി കൈകോർത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ജിഹാദ് ആരംഭിച്ചു. അതായത് അഭയാർത്ഥികളായി സാധാരണ എല്ലാ രാജ്യത്തേക്കും കുടിയേറി പോകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങള്, യുദ്ധങ്ങള്, കലാപങ്ങള്, ബോംബേറ്, പൊട്ടിത്തെറിക്കല് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ അവരിൽ നിന്നും അവര് തന്നെയാണ് ഓടി രക്ഷപ്പെടുന്നതും. അങ്ങനെ
അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും വന്ന മുസ്ലിമീങ്ങളും ഒക്കെ കൂടി ഒന്നായി, വന്നവരും ഇരുന്നവരും ഒന്നായപ്പോൾ ആ നാട്ടുകാർ പുറത്തായി എന്ന് പറയുന്നത് പോലെ അവർ പിന്നീട് ഒരുമിച്ച് നിന്നുകൊണ്ട് കലാപങ്ങൾ ആരംഭിച്ചു. അവർ ചെയ്യാൻ ആഗ്രഹിച്ചത് ജോർദാനെതിരെ പോരാടാൻ ഇടത്താവളം സജ്ജമാക്കുകയും അങ്ങനെ ജൂതന്മാരെ കടലിലെറിയാനും ചെയ്യാൻ കടലിലെറിയാനുമായിരുന്നു. കാരണം ജൂതൻ എക്കാലത്തും അള്ളാഹുവിന്റെ പ്രഖ്യാപിത ശത്രുവാണ്. പ്രവാചകനാണെങ്കിൽ ജൂതൻ എന്ന് കേൾക്കുന്നതേ കലിയുമാണ്. അപ്പൊ അവരെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു അവരുടെ നീക്കം. അങ്ങനെ ജോർദാനില് അവര് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു, അതായത് ഇവരെ ഇല്ലാതാക്കുക, ജൂതന്മാരെ ഇല്ലാതാക്കുക. പക്ഷേ ജോർദാൻ രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുന്നതിൽ പലസ്തീൻകാർ തോറ്റുപോയി. കാരണം അവർക്ക് ഇവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അപ്പോഴും എതിർപക്ഷത്ത് ആരാണ് ഒന്നിച്ചത് എന്ന് നമ്മൾ പഠിക്കണം. പകരം അവർ ചെയ്തത് ലെബനോനിൽ കയറിപ്പറ്റി ലെബനോൻകാരുടെ തുറന്ന ചിന്താഗതിയെയും അവരുടെ സഹിഷ്ണുതയെയും സ്നേഹത്തെയും സാംസ്കാരിക പൈതൃകത്തെയും വൈവിധ്യമാർന്ന സംസ്കാരത്തെയും ഒക്കെ, അതുപോലെ അവരുടെ ജനാധിപത്യത്തെയും ഒക്കെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി അവർ. കാരണം ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആരാണോ ഇവർക്ക് അഭയം കൊടുക്കുന്നത് ആ നാട് മുച്ചൂടും മുടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ലെബനോനിലെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1975 അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത്, ഇവരുടെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിച്ച് ഒരു കൂട്ടം മുസ്ലിം ജിഹാദികള് ഈ പെൺകുട്ടിയുടെ വീട് തകർത്തത്രേ. അതിനടിയിൽപ്പെട്ട് ഈ പെൺകുട്ടിക്ക് മുറിവേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഈ പെൺകുട്ടി ചിന്തിച്ചു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഇവർക്ക് എന്റെ നാട് അഭയം കൊടുത്തതിന്റെ പേരിലാണോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് എന്റെ നാടിനെ നശിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്? എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുന്നു നമ്മളോട്. ഞാൻ ചെയ്ത ഒരേ ഒരു കുറ്റം, ക്രിസ്ത്യൻ നഗരത്തിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതായത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ വീട് തകർത്തല്ലോ, അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. പിന്നീട് 2.5 ഈ പെൺകുട്ടി ആശുപത്രിയിലായിരുന്നത്രേ ഇവര് കയറി ആക്രമിച്ചതിന്റെ പേര്. ആശുപത്രി കിടക്കയിൽ കിടന്ന് കയ്യിലെ മുറിപ്പാടുകൾ നോക്കി ഈ പെൺകുട്ടി മാതാപിതാക്കളോട് ചോദിക്കുമായിരുന്നത്രേ, എന്തിനാണ് അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ രൂപത്തിൽ നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ ദ്രോഹിക്കാൻ? നമ്മളെ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്? അവരും നമ്മളും തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ വൈരാഗ്യമുണ്ടോ? അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തത്രേ, നമ്മള് ക്രിസ്ത്യാനികളായതുകൊണ്ട് മുസ്ലിങ്ങൾ നമ്മളെ കാഫറുകളായിട്ടാണ് കാണുന്നത്, അവര് നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, ഇത് നമ്മുടെ മതപ്രമാണങ്ങളിലുണ്ട് എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ പിന്നാലെ വാളും പരിചയവുമായി കൂടുന്നത്? അതായത് ഈ പെൺകുട്ടിക്ക് 10 അത്രയും ഉണ്ടായിരുന്നത്. 10 ഈ പെൺകുട്ടി അന്ന് ചിന്തിച്ചത്, ഞാനൊരു ക്രിസ്ത്യാനിയായി ക്രിസ്ത്യൻ നഗരത്തിൽ ജനിച്ചതുകൊണ്ട് ജീവിക്കാൻ അർഹയല്ല, ഞാൻ കൊല്ലപ്പെടേണ്ടവളാണ്, കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. ഞാനൊരു മുസ്ലിമായി ജനിക്കാത്തതിന്റെ പേരിൽ, ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതിന്റെ പേരിൽ ഞാൻ കൊല്ലപ്പെടേണ്ടവളാണ്. ഇത് അമേരിക്കയിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ജീവിക്കാൻ അവകാശമുള്ളത്. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് ഇവിടെ അമേരിക്കയിലെ ജോലി സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി ബൈബിള് കൊണ്ടുവന്നാൽ അമേരിക്കയിലെ ആൾക്കാർ ഈ പെൺകുട്ടിയെ കളിയാക്കുന്നു എന്നാണ്. അമേരിക്കയിൽ ബൈബിള് കൊണ്ടുപോകുമ്പോൾ, അതായത് ഇങ്ങനെയൊക്കെയാണത്രേ ഇവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്നു, നമ്മുടെ നാട്ടില് ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങള് ചർച്ചിൽ കയറി വന്ന് ഞങ്ങളെ വെടിവെച്ചു. അതായത് അമേരിക്കയിൽ ഇങ്ങനെ ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുക മാത്രമേ ഉള്ളൂ, പക്ഷേ ലെബനോനിൽ അങ്ങനെയല്ല. ലെബനോനില് വെടിവെച്ച് കൊല്ലുക, ആക്രമിക്കുക, കൈകാലുകൾ വെട്ടിയരിയുക, നമ്മൾ ഫ്രാൻസിലൊക്കെ കണ്ടില്ലേ, അതുപോലെയൊക്കെയുള്ള രീതികളാണ്. അപ്പോ അവര് ഇന്ന് ഇറാഖിലും ഈജിപ്തിലും സിറിയയിലും
ലെബനോനിലുമൊക്കെ മാതൃകാപരമായ ഒരുപാട് ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്നില്ലേ ഒരുപാട്. അതുപോലെ യഥാർത്ഥത്തിൽ അവര് ഈ രൂപത്തിലാണ് ലെബനോനെ യുദ്ധഭൂമിയാക്കി മാറ്റിയത്. ഇതുപോലൊരു ഞായറാഴ്ച ദിവസം നാല് മുസ്ലിങ്ങൾ ചർച്ചിൽ കയറി വന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ, പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെടിവെച്ച് ചരിത്രമാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെയാണ് ലെബനോനില് ആഭ്യന്തര കലാപം ആരംഭിച്ചത് അത്രേ. മനുഷ്യന്റെ ജീവനും ജീവിതത്തിലുമൊന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരേ ഒരു വിഭാഗമാണിവർ. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ മതത്തിന്റെ പേരിൽ കെട്ടിവെക്കുന്നു ഇവർ. അതായത് ഓരോ നാട്ടിലും ഇവർ നുഴഞ്ഞ അഭയാർത്ഥികളായി കയറുകയും ആ നാടിന്റെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മുടെ ഈ നാടും നശിപ്പിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുമ്പോൾ നമ്മൾ ആശയപരമായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി.